സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഹൃദയം കഠിനമാക്കുന്നവരുടെ അപകടകരമായ വഴികളെ നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. ഇന്നിതാ ഹൃദയം കഠിനമാക്കിക്കൊണ്ട് നാഥനെ മനസ്സിലാക്കാതെ പോകുന്നവരെ നമ്മൾ കാണും. മത്തായി 13:54 മുതൽ. നാഥൻ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു, പുറന്തള്ളപ്പെടുന്നു. ഇവൻ തച്ചൻ്റെ മകനല്ലേ എന്ന് ചോദിച്ച് അവർ അവനിൽ ഇടറി. മാത്രമല്ല, അവൻ്റെ രക്തബന്ധങ്ങളെല്ലാം അവർ എണ്ണിപ്പെറുക്കി പറയാൻ തുടങ്ങി. ഇവനെ നമുക്കറിയാം, നല്ല ഉറപ്പായിട്ടറിയാം എന്നൊരു വലിയ തീർച്ചയായിരുന്നു അവർക്ക്. തൻ്റെ പിതാവിൻ്റെ ഹിതം അനുസരിക്കുന്നവരാരോ അവരാണ് തൻ്റെ വീടും വീട്ടാരുമെന്നൊക്കെ നാഥൻ പറഞ്ഞത്. അവൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തെ വിസ്തൃതമാക്കിയത് അവരുടെ ഹൃദയകാഠിന്യം കൊണ്ട് അവർ അറിയാതെ കാണാതെ പോകുന്നു. ഒരുവൻ സ്വഭവനത്തിലല്ലാതെ ഒരിടത്തും അവഗണിക്കപ്പെടുന്നില്ല എന്ന് നാഥൻ പറയുമ്പോൾ ഈ വേദനയുടെ ആഴം തന്നെയാണ് വായിച്ചെടുക്കേണ്ടത്. ലോകത്തെ മുഴുവൻ സ്നേഹത്തിൽ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ട് ഒരു പാർപ്പിടമാക്കാൻ, ഒരു ശരീരമാക്കാൻ ശ്രമിക്കുന്ന നാഥൻ, എന്നാൽ അവിടെ അവൻ്റെ ഏറ്റവും അകത്തളങ്ങളിൽ കാണപ്പെടേണ്ടവർ പോലും അവനെ വിട്ട് അകന്നു പോകുന്നുവെന്നത് ഭീതിതമായൊരു കാഴ്ചയാണ്. ഇന്ന് നാഥൻ്റെ ഈ വേദന കുറിച്ചിടുകയാണ് ജെറമിയ 26:1-9 വരെ. കാരണം നാഥൻ്റെ ഹൃദയവേദനകൾ ജെറമിയ ജനത്തിൻ്റെ മുൻപിൽ തുറന്നിടുമ്പോഴെല്ലാം അവർ അക്രമോത്സുകരാകുന്നു, അവനെ മാരകമായി ആക്രമിക്കാനും ഒരുമ്പിടുന്നു. ഇന്നിതാ അവനെ വധിക്കാനായി അവർ കോപ്പുകൂട്ടുകയാണ്. ജെറമിയ ക്രിസ്തുവിൻ്റെ ഏറ്റവും അടുത്തൊരു ഛായയായിട്ട് വേദവ്യാഖ്യാതാക്കൾ മനസ്സിലാക്കുന്നത് വെറുതെയല്ല. അവർ ജെറമിയയോട് ചോദിക്കുകയാണ്, നീ എന്താണ് പറയുന്നത്? ജെറുസലേം ഷീലോ പോലെയാകുമെന്നോ? ദൈവഭവനം ഷീലോ പോലെയാകുമെന്നോ? കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചൊരു പ്രമേയമാണ് ഷീലോ. ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തകർന്നുപോയ ഒരു പുരാവസ്തു ചരിത്രം മാത്രമാണ് ഷീലോ. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ആരാധനയിൽ നിന്നും സാമൂഹ്യ നീതിയിൽ നിന്നും അകന്നുപോയിക്കൊണ്ട് ഉടമ്പടി ലംഘിച്ചതിൻ്റെ പുരാതനമായ വീഴ്ചയുടെ വഴികൾ കൂടിയാണ് ഷീലോ. അയക്കപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന ഈ പദം, നാം അയക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് ക്രിസ്തുവിനെ പോലെ നാം പെരുമാറേണ്ടതിന് പകരം സ്വന്തം അഹംഭാവങ്ങളിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് നമ്മൾ. ജീവനിലേക്ക് ഉണരുന്നതിന് പകരം, ജീവൻ്റെ അതിനാഥനെ തിരിച്ചറിയുന്നതിന് പകരം നമ്മൾ ഏതൊക്കെയോ തിന്മകളിൽ സ്വസ്ഥമായി സമരോത്സുകമായി അടിഞ്ഞിരിക്കുന്നു. നാം അങ്ങനെ ഷീലോ തന്നെയായി മാറിയിരിക്കുന്നു. ഷീലോയുടെ അർത്ഥാന്തരങ്ങൾ ഉൾക്കൊള്ളണമെന്ന് മാത്രം. ജെറമിയ ദൈവഭവനം നമ്മുടെ ചെയ്തികളാൽ ശൂന്യമായി പോകുന്നതിനെക്കുറിച്ചാണ് പ്രവചിച്ചത് എന്ന് മറക്കരുത്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ നാഥൻ ഒരു കുശവനാണ് എന്ന്. തൻ്റെ സൃഷ്ടിയെ സ്നേഹത്തിൽ മെനഞ്ഞ് രക്ഷണീയമായി നിയോഗിച്ചവൻ. ഇന്നിതാ നാഥൻ്റെ പ്രതിയോഗികൾ ചോദിക്കുകയാണ്, ഇവൻ തച്ചൻ്റെ മകനല്ലേ എന്ന്. സത്യമാണ്, അവൻ തച്ചൻ തന്നെയാണ്, ദൈവതച്ചൻ. അവൻ കുശവനും തച്ചനുമൊക്കെ തന്നെയാണ്. തൻ്റെ കരബലത്താൽ അവൻ എല്ലാത്തിനെയും കൃത്യമായി മെനഞ്ഞിട്ടുണ്ട്. തന്നെ തന്നെ ഒരു വീടായി ഒരുക്കിയിട്ടുമുണ്ട് തൻ്റെ ജനത്തിന് പാർക്കാനായി. നാം ആ വീട് വിട്ടാണ് ഇറങ്ങി വരുന്നത്, കലഹിച്ചിറങ്ങുന്നത് എന്ന് മറക്കരുത്. നാം പണ്ടൊരിക്കൽ വിശേഷിപ്പിച്ചിട്ടുള്ളതുപോലെ ടെക്ടോണിക് ഷിഫ്റ്റ്. ടെക്ടോണിക് എന്നാൽ തച്ചുശാസ്ത്രത്തെ സംബന്ധിച്ചതെന്നാണ് അർത്ഥമെങ്കിലും ടെക്ടോണിക് ഷിഫ്റ്റ് എന്നാൽ ഭൂകമ്പങ്ങളിൽ ഭൂഖണ്ഡങ്ങൾ തെറിച്ചു പോകുന്നതിൻ്റെ ഒരു ആക്കം പേർന്ന വാക്കാണ്. ഇന്ന് സങ്കീർത്തനം 69 നാഥൻ്റെ ഈ അഗാധമായ വേദന കുരിശിൻ്റെ പിടച്ചിലോടെ വരച്ചിടുകയാണ്. പീഡാസഹനത്തിൻ്റെ മറ്റ് സങ്കീർത്തനങ്ങൾക്കില്ലാത്തൊരു ബോധ്യം ഇവിടെ ഉണരുന്നുണ്ടത്രേ. ദൈവഹിതം അനുസരിച്ചതിൻ്റെ പേരിലാണ് ഇവൻ പീഡിപ്പിക്കപ്പെടുന്നത്, കുരിശേറുന്നത് എന്നൊരർത്ഥതലം. അവൻ ആ കുരിശിൽ തലചായ്ച്ചപ്പോൾ ആ മരത്തിൻ്റെ ഗന്ധം അവൻ്റെ മൂക്കിൽ ലോഹച്ചുവയാർന്ന ചോരമണവുമായി ഇടകലർന്ന് കയറി കാണണം. നിണമണിഞ്ഞ് വൃക്ഷഗന്ധം, അവനൊരു തച്ചനായിരുന്നല്ലോ. മരത്തിൻ്റെ ഗന്ധവും തുടിപ്പും അവനറിയാം. പക്ഷേ ഇന്നിതാ ചോരമാർന്ന മരത്തിൻ്റെ മരണഗന്ധമാണ്. അത് അവൻ ശീലിച്ചിട്ടുള്ളതല്ല. അല്ല, അവൻ ശീലിച്ചിട്ടുണ്ട്. പണ്ട് അവൻ്റെ ഹൃദയം പറിച്ചു പോന്ന ആ വേദനയുടെ ഗന്ധം, ഏതൻ്റെ ആ പുരാതന വൃക്ഷപുരാണം.